ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ ആയെന്ന് തോന്നുന്നു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട്, അതുപോലെ തന്നെ ഹോം ടൂറ്, ഔട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടോ. അതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ട് എന്തോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതിന് ശേഷം ഞാൻ ക്രാഫ്റ്റ് വർക്കാണ് കൂടുതലിട്ടത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏത് കണ്ടൻറ്റാണ് ക്ലിക്ക് ആവുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ മിക്സ്ഡ് കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം കുട്ടികളൊക്കെ ഉള്ളത് കാരണം അറിയാമല്ലോ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവുക, ഹോസ്പിറ്റലിൽ പോവുക, പിന്നെ സ്കൂളുള്ളത് കാരണം അതിൻ്റെ ഒരു തിരക്ക്. അതുതന്നെ എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനേ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഉച്ചയ്ക്ക് 1:30 ഇല്ലെങ്കിൽ ഞാൻ രാത്രി 11 ഇടുന്നത് ഷോർട്ട് വീഡിയോസ്. ആർക്കും എന്താണ് നോട്ടിഫിക്കേഷൻ, കുറച്ച് പേർക്ക് മാത്രം എന്താ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ച ആൾക്കാർക്ക് കൂടെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ലോങ് വീഡിയോസ് ഇടാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. അത് ഇനിയിപ്പോൾ ടെക്നിക്കലായിട്ട് എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ വൈറ്റി സ്റ്റുഡിയോ എടുത്ത് നോക്കിയ സമയത്ത് എനിക്കതിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും അറിയണില്ല എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പോകാത്തതെന്ന് അറിയണ്ട. ഞാൻ കുറേ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ടു യൂട്യൂബിൽ, കറക്റ്റായിട്ടൊന്നും മനസ്സിലാവണില്ല. മേ ബി ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ പോകാത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഹസ്ബൻഡൊക്കെ ഡെയിലി എൻ്റെ ചാനൽ എടുത്ത് നോക്കണാണ്. പക്ഷേ ആൾക്ക് നോട്ടിഫിക്കേഷൻ പോകാൻ പറഞ്ഞു. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എന്തായാലും കിട്ടുന്നതായിരിക്കും എന്ന് വിചാരിക്കണോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എന്തായാലും ക്രാഫ്റ്റ് വർക്കൊക്കെ കൂടുതലിടുന്നത്, ഇപ്പോൾ ആദ്യമേ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, ഹാൻഡ്മെയ്ഡ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സിൽക്ക് ത്രെഡ് ജ്വല്ലറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ചെറിയ തരത്തിലുള്ള നഷ്ടം സംഭവിച്ചു. ബിസിനസ്സിലെ ലാഭവും നഷ്ടമൊക്കെ സഹജമായത് കാരണം തന്നെ ഞാനതങ്ങനെ വിട്ടു. കുഴപ്പമില്ല, ചെറുതായിട്ട് അത്യാവശ്യ സെയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് എനിക്ക് വന്നില്ല. പക്ഷേ എനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി കമ്മിയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ സംഭവം പറയാം, നമ്മൾ ഒരുപാട് വില കൊടുത്തെടുത്ത പ്രോഡക്റ്റാണ്. പക്ഷേ നമുക്കത് എന്താ പറയുക, ആ ഒരു വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റി ആ പ്രോഡക്റ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് തോന്നിയത് കാരണം ഞാനായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ അല്ലാതെ എനിക്ക് അവിടുന്ന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ പിന്നെ ആ ഡയറക്റ്റ് നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് ഷോപ്പായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇനിയും അതിൽ പോയി ചിലപ്പോൾ നല്ല മെറ്റീരിയൽസ് ഇനിയും കിട്ടണം എന്നില്ലല്ലോ. സോ അത് കാരണം നമ്മളത് അവിടെ വെച്ച് ഡ്രോപ്പ് അപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഹെയർ ക്ലിപ്പ് ആക്സസറീസ് ആണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം 1 മന്ത് ആയി. 1 മന്തിന് ശേഷം ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫോൺ മാറ്റിയപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പോയി. മീൻസ് അതിൻ്റെ പാസ്വേഡൊന്നും എനിക്ക് അറിയില്ല, റിക്കവറി ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും പോയി, എൻ്റെ ബിസിനസ് അക്കൗണ്ടും പോയി. പിന്നെ നമ്മൾ പുതിയതായിട്ട് പേഴ്സണൽ അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല, ബിസിനസ് അക്കൗണ്ട് ഞാൻ DD Bosto 27 എന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയിട്ട്. ആദ്യത്തെ DD Bosto 2720 എന്നായിരുന്നു. അനിതാ സുദർശൻ അക്കൗണ്ടും പോയി ഇപ്പം നിലവിലുള്ളത് DD Bosto 27 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത്ര സൗണ്ട് താറ്റി സംസാരിക്കണം, കുട്ടി ഉറങ്ങുകയാണ്. നമ്മളങ്ങനെ ഞാൻ സാധാരണ അവളെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് വീഡിയോസൊക്കെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ, ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും എടുക്കുന്നത് എഡിറ്റിംഗ് എല്ലാം ഞാൻ കുട്ടികളെ ഉറങ്ങുന്ന സമയത്താണ് ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലെ പണികളും എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണമാണ് ഇടാൻ പറ്റാതിരുന്നത്. ഞാൻ പരമാവധി പറ്റുന്ന തരത്തിലൊക്കെ ഇനി മുതൽ ലോങ് വീഡിയോസ് ഇടാൻ ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ഹെയർ ക്ലിപ്പിൻ്റെ ബിസിനസ്, ഞാൻ എല്ലാ ഹെയർ ക്ലിപ്പും നമുക്കിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എത്ര ഹാർഡായിട്ടുള്ള ഡിസൈൻസ് ചെയ്തിട്ടാണെങ്കിലും എത്ര എന്താ പറയുക ഭയങ്കര എങ്ങനെ ചെയ്യുന്നതാണെങ്കിലും എത്ര കളേഴ്സ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും 15 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേജും അതുപോലെ തന്നെ എൻ്റെ ഹെയർ ക്ലിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോസിൻ്റെ താഴെയായിട്ട് കൊടുക്കുക. ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമിലെ പേജിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേജിൻ്റെ ലിങ്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ
അക്കൗണ്ട് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുവഴിയും കോൺടാക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. കളേഴ്സ് നമ്മൾ എന്തായാലും നിങ്ങൾ ഏത് കളർ പറഞ്ഞാലും നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെയും കൊടുക്കാം. നിങ്ങളുടെ പേജ് എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമുക്കത് തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ നൈലോൺ ബാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഹെയർ ക്ലിപ്സ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 15 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് കാരണം നമ്മൾ ചെന്നൈയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ പീസായിട്ട് നമ്മൾ അടുത്തൊക്കെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. നമ്മൾ സിംഗിൾ പീസോ അല്ലെങ്കിൽ 2 പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. പക്ഷേ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് നമുക്ക് സിംഗിൾ പീസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ നമ്മൾ 7 പീസോ അതിൽ കൂടുതലും എടുക്കണം കേട്ടോ. പ്ലസ് 20 രൂപ നമുക്ക് ഡെലിവറി ചാർജും കൂടെ വരും. 20 രൂപയാണ് ഡെലിവറി ചാർജ് ഈടാക്കണുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പീസൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് കൊറിയർ നമുക്ക് അത്ര എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആവില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേരിങ്ങനെ സിംഗിൾ പീസായിട്ട് ഇങ്ങനെ 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഇത് വേണം, പൈസ എങ്ങനെ അയക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ചിലവർ ഇത്ര എണ്ണം എടുക്കണോ എന്നുള്ളൊരിതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞപ്പോൾ എല്ലാവരോടും എനിക്ക് പറഞ്ഞു പറഞ്ഞു മതിയായി സത്യം പറഞ്ഞാൽ അതുവരെയാണ്. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് വേണമെങ്കിൽ ഇടാം എഴുതിയിട്ട്. ചിലപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലോ, എനിക്ക് ഹിന്ദിയും തമിഴും പിന്നെ എഴുതിയിടാൻ അറിയാത്തത് കാരണം നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചോദിച്ചിട്ട് വേണമെങ്കിൽ എഴുതിയിടാം. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സോറി, ഞാൻ വീഡിയോ ഓണാക്കിയോ നോക്കിയതാണ്. എനിക്ക് അങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട്. ചിലപ്പോൾ വീഡിയോ ഞാൻ ഓണാക്കില്ല, ചില ഷോർട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഓണാക്കാതെ അങ്ങനെയും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ നമ്മുടെ പേജ് എന്തായാലും ഞങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എത്ര മാസം കഴിഞ്ഞാലും നമ്മൾ 15 രൂപയ്ക്ക് തന്നെ സെയിൽ ചെയ്യുള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൽ ഞങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്ക്, മുടിയുള്ള കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 മന്ത്സ് ബേബിക്ക് വെക്കാൻ പറ്റുമോ, 3 മന്ത്സ് ബേബിക്ക് വെക്കാൻ പറ്റുമോ എന്നൊക്കെ. മുടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കാട്ടോ, ഒരു പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മുടിയില്ലാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മുടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് അഴിഞ്ഞ് കഴിഞ്ഞ് പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ചെറിയ മോൾ, എൻ്റെ വലിയ മോൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ക്ലിപ്സും വെക്കാൻ പറ്റും. പക്ഷേ ചെറിയ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് ചില സമയത്ത് അവൾക്ക് വെക്കാൻ പറ്റില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് മുടി നീളമുണ്ട്, പക്ഷേ ഉള്ളില്ല. ഉള്ളില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകുമല്ലോ. അത് കാരണം ആ കുട്ടികൾക്കൊന്നും പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് മുടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെന്താ ഞാൻ പറയാൻ വന്നേ, പിന്നെ നമ്മൾ നൈലോൺ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ന്യൂ ബോൺ ബേബീസിനൊക്കെ വേണ്ടിയിട്ട്. അവർക്കുള്ള നൈലോൺ ബൺസ് ഇപ്പം എൻ്റെ കയ്യിലില്ല. നമ്മൾ മെല്ലെയാണത് ഓർഡർ ചെയ്ത് വരുത്തുള്ളൂ. എന്തായാലും അടുത്ത മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക്, നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് എന്താ ഞാൻ നൈലോൺ ബാൻഡിൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ഞാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസ് എന്തായാലും ഏത് ഡിസൈനാണ് എങ്ങനെ ഉണ്ടാക്കണം, മീൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കില്ല. ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കുട്ടിയുള്ളത് കാരണം. സോ അത് തന്നെ നമ്മളത് എന്തൊക്കെ വെച്ചാൽ ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഡിസൈനും ലാസ്റ്റ് നമ്മൾ എന്തായാലും കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഷോർട്സിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അതിലെനിക്ക് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അതിലോ ഇല്ലെങ്കിൽ ഇതിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ എൻ്റെ വാട്സപ്പ് വഴി ഞങ്ങൾക്ക് സംസാരിക്കണം. വാട്സപ്പ് വഴി ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ പറ്റുകയാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ മിക്കവാറും ഒന്നില്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ഇല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും വരിക. സാറ്റർഡേ ഈവനിങ് നൈറ്റ് ഞങ്ങൾ നാട്ടിൽ പോകും, പാലക്കാട് പോകും. പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും വീഡിയോസ് ഇടാൻ പറ്റില്ല, കാരണം അവിടെ വൈഫൈ ഇല്ലാത്തതന്നെ നമുക്ക് നെറ്റ് ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. വൈഫൈ ആകുമ്പോൾ നമുക്ക് ടക്കെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈഫൈ ഇല്ലാത്തതന്നെ എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചെന്നൈയിൽ വന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ. ഇവിടെ വൈഫൈ ഉണ്ട്, അവിടെ വൈഫൈ ഇല്ലാത്തത് കാരണം ഉണ്ടോ. എൻ്റെ വീട്ടിൽ പോയി പിന്നെ നമുക്ക് ഒട്ടും ഇടാൻ പറ്റില്ല, കാരണം അവിടെ റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. അത് തന്നെ അവിടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയിരിക്കും, അത് കാരണമാണ്.
അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ ലോങ് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ ഒന്നും ഇരിക്കരുത്. നിങ്ങൾ കാണണം. പിന്നെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൂടെ കുറച്ചൊന്ന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്ന ഷോർട്സ് ഇടുന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.